നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചത് മാതൃത്വത്തെക്കുറിച്ചാണ്. ഒരു ഭാരതീയമായ ഒരു മാതൃസങ്കല്പം, സ്ത്രീയോടുള്ള നമ്മുടെ സമീപനത്തിൽ മാതൃത്വത്തെ ചേർത്ത് വെച്ച് നമ്മൾ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, നമ്മുടെ ബീവേഴ്സിനതുണ്ടായി എന്ന് അവരുടെ പല പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലായ കാര്യമാണ്. സ്ത്രീയുടെ സുരക്ഷ, സാഹസികത, കീർത്തി, ഇങ്ങനെ മൂന്ന് തലത്തിലാണ് നമ്മൾ പോയത്. നമുക്ക് അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മൾ ഒരു കാര്യത്തെ എടുക്കുമ്പോൾ അത്തരമൊരു സുരക്ഷ മനഃശാസ്ത്രത്തിലും വൈദ്യശാസ്ത്രത്തിലും വരുത്തുന്ന പ്രത്യേകതകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. പറയൂ സ്വാമിജി. അത് കണക്കിലെടുക്കുവാൻ ഒരുങ്ങുമ്പോൾ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് എന്ന് കരുതരുത്. പറയൂ സ്വാമിജി. ഒരു പുരുഷൻ എന്നതും സ്ത്രീയും പുരുഷനും ചേർന്ന ഒരു സംയോഗമാണ്. ഒരു സ്ത്രീ എന്ന് പറയുന്നതും പുരുഷനും സ്ത്രീയും ചേർന്ന ഒരു സംയോഗമാണ്, ആന്തരികമായി. അതെ, ഹോർമോണുകളിൽ, എൻസൈമുകളിൽ എല്ലാം. സ്ത്രീ പുരുഷ ഭേദം എന്നത് എവിടെ മുതൽ എവിടെ വരെയാണ് എന്ന് പറയാനാവാത്ത വിധം ശ്രദ്ധേയമാണ്. പറയൂ സ്വാമിജി. എന്ന് പറഞ്ഞാൽ എത്ര ശതമാനം പൗരുഷം ഒരു പുരുഷനിലുണ്ട്, എത്ര ശതമാനം സ്ത്രൈണത ഒരു പുരുഷനിലുണ്ട്? ഇത് 0 മുതൽ 100 വരെ ഒരു ആന്തോളനത്തിലാണ്. പുരുഷ ആകാരമുള്ള വ്യക്തിയിലും സ്ത്രീയുടെ ആകാരമുള്ള വ്യക്തിയിലും നമ്മൾ കാണുന്നത് സമകാലികമായി സ്ത്രീയിൽ പൗരുഷം കൂടി വരികയാണ്. പുരുഷ ഹോർമോണുകളുടെ ആധിക്യം ആധുനിക കാല സ്ത്രീ സ്വഭാവമായി രൂപാന്തരപ്പെട്ടു വരികയാണ്. പുരുഷ ജനുസ്സുകളിൽ സ്ത്രൈണഭാവങ്ങളും കൂടി വരികയാണ്. അതുകൊണ്ട് കൂടുതൽ സുരക്ഷിതത്വ ചിന്ത പുരുഷനിൽ രൂപാന്തരപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായ കാര്യമാണോ അതോ? അത് നല്ലതല്ല. പറയൂ സ്വാമിജി. കാരണം നൈസർഗികമായ സുരക്ഷാ ചോദന സ്ത്രീയിൽ അന്തർലീനമായി കിടക്കുമ്പോൾ അംഗീകാരത്തിനും സാഹസികതയ്ക്കും വേണ്ടി പൗരുഷം വെച്ചുകെട്ടി സ്ത്രൈണത ഇറങ്ങുമ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിൽ സ്ത്രൈണ സുരക്ഷ രംഗപ്രവേശം ചെയ്താൽ ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇന്ത്യൻ സ്ത്രീത്വത്തില് പൗരുഷത്തിൻ്റെ അതുല്യ പ്രതീകമായി നിന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഒരു സ്ത്രീ എന്നതിലുപരി ഒരുപക്ഷേ ഗാന്ധിജിക്കോ നെഹ്റുവിനോ സമകാലികമായ കാലഘട്ടത്തിലെ പുരുഷ കേസരികൾക്കോ ആരാധ്യയായി ആ സ്ത്രീ ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ വിലസിയത് പൗരുഷം ഹേതുവായാണെന്ന് തോന്നുന്നു. അതെ സ്വാമിജി. സ്ത്രൈണത ഹേതുവായാണെന്ന് തോന്നുന്നില്ല. അല്ല സ്വാമിജി. അംഗീകരിക്കുമെന്ന് തോന്നുന്നു. അംഗീകരിക്കുന്നു അത്. കാരണം അവരുടെ നിലപാടുകൾ, ഓരോ പ്രതിസന്ധി ഘട്ടത്തിലുള്ള നിലപാടുകൾ, പുതിയ പരീക്ഷണങ്ങൾ, പുതിയ വെല്ലുവിളികൾ, പുതിയ തീരുമാനങ്ങൾ, അതൊക്കെ ഒരു അമ്മയിൽ നിന്ന് കിട്ടുന്നതിനപ്പുറത്ത് പൗരുഷത്തിൻ്റെതായിരുന്നു. പൗരുഷത്തിൻ്റെതായ എടുത്ത തീരുമാനത്തിൽ അവർ പാകിസ്ഥാൻ വാറിന് ഓർഡർ കൊടുക്കുമ്പോൾ ജനറൽ മനക്ഷയുടെ നേതൃത്വത്തിലായിരുന്നു ആ യുദ്ധമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫീൽഡ് മാർഷൽ മനക്ഷയുടെ നേതൃത്വത്തിലായിരുന്നു എന്ന് തോന്നുന്നു.
അങ്ങനെയാണ് എൻ്റെ ഒരു ചെറിയ ഓർമ്മ കിടക്കുന്നത്. ഓർമ്മയിൽ ചെറിയ പശക ചിലപ്പോൾ ഉണ്ടാവാം. പറയാൻ ശ്രമിച്ച ആ യുദ്ധത്തിൻ്റെ നിർണായക നിമിഷത്തിൽ അവരിൽ മാതൃത്വം എവിടുന്നു കടന്നു വന്നോന്നാ തോന്നുന്നു. വിജയത്തിൻ്റെ അത്യുച്ചിയിൽ വെച്ച് ഒരു സന്ധിക്കൊരുങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് സ്കീസ്ലോഫീനിയയുടെ തീരുമാനമാണ്, ദ്വന്ദ്വവ്യക്തിത്വത്തിൻ്റെ പ്രശ്നം, ദ്വന്ദ്വവ്യക്തിത്വമുള്ള മാനസിക രോഗത്തിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ മാതൃത്വത്തിൻ്റെ പ്രശ്നം. മാതൃത്വം അതാണെന്നല്ല പറഞ്ഞതെന്ന് പ്രത്യേകം ഓർക്കണം. മനസ്സിലായി സ്വാമിജി. ഒരു ശ്രൈണത, സുരക്ഷിതത്വത്തെ കാംക്ഷിക്കുന്ന, സ്നേഹത്തെ കാംക്ഷിക്കുന്ന, നന്മയെ കാംക്ഷിക്കുന്ന സ്ത്രീത്വം കടന്നു വരുമ്പോൾ മാത്രം എടുക്കുന്ന തീരുമാനമാണ് വിജയത്തിൽ വെച്ച് പിൻവാങ്ങുക എന്ന് പറയുന്നത്. ഭർത്താവിനെയോ മക്കളെയോ ഏത് പൗരുഷ പരങ്ങളായ തീരുമാനത്തിലും മുന്നിലേക്ക് നയിക്കുന്ന സ്ത്രീ എതിരാളിയെ പൂർണ്ണമായി തറവറ്റിക്കാറാവുമ്പോഴേക്ക് നിർത്താൻ ആവശ്യപ്പെടും. കുടുംബചരിത്രങ്ങളും ലോകചരിത്രങ്ങളും എടുത്ത് പരിശോധിച്ചാൽ ഇത് നിങ്ങൾക്ക് ബോധ്യമാവും. നിങ്ങളുടെ അമ്മ പറഞ്ഞുവിട്ടാണ് ഒരു കർമ്മം ചെയ്യുന്നതെങ്കിൽ, അമ്മയോട് നിങ്ങൾ പിണങ്ങാതിരിക്കണമെങ്കിൽ ഏത് നിമിഷവും അമ്മ തിരിച്ചു വിളിക്കുമെന്ന് ഓർത്തേ മുന്നേറാവും. അമ്മയ്ക്ക് വാശിയൊന്നുമില്ലെന്നും ഇതൊരു സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ളൊരു കളി മാത്രമാണ് അമ്മ നടത്തുന്നതെന്നും, നിങ്ങളുടെ സർഗശക്തി പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം നിങ്ങളുടെ അഹംബുദ്ധിയിൽ തുടരാൻ അമ്മ സമ്മതിക്കില്ലെന്നും അറിഞ്ഞു വേണം അമ്മയുടെ വാക്കുകളെ കേട്ട് സഞ്ചരിക്കാൻ. അമ്മയെ അറിയുക എന്ന് പറയുന്നത് ആ ഒരു തരത്തിലാണ്. തീർച്ചയായും അത് ശരിയാണോ എന്ന് നല്ല പോലെ ആലോചിക്കുക. ശരിയാണ് സ്വാമിജി. അച്ഛൻ പറഞ്ഞു വിടുമ്പോൾ അങ്ങനെയല്ല, ഒരു അഭിമാനം. പരാജയപ്പെട്ടാലും അവിടെ കിടന്ന് മരിച്ചാലും നീ കുടുംബത്തിൻ്റെ അഭിമാനം കളയാൻ പാടില്ല എന്നുള്ള. അതെ സ്വാമിജി. ഒളിച്ചോടി വന്നാൽ അച്ഛൻ തല്ലിയെന്ന് വരും, കഞ്ഞി തരില്ല. എൻ്റെ മോനെ, നീ ആ സമയത്ത് തിരിഞ്ഞോടി വന്നല്ലോ, നന്നായി. നിന്നെ കാണാനുള്ള യോഗമുണ്ടായല്ലോ എന്ന് മാതൃത്വം കരുതുള്ളൂ. അതെ സ്വാമിജി. ഇത് വ്യത്യാസമാണെങ്കിൽ പുരുഷനിൽ സ്വഭാവേനയല്ലാതെ കൃത്രിമമായുണ്ടാകുന്ന സ്ത്രൈണത നിർണായക ഘട്ടത്തിൽ അകത്തുനിന്ന് പുരുഷത്വം ഉണർന്നു വന്നാൽ അതവനെ പരാജയപ്പെടുത്തുകയോ കൊന്നുകളയുകയോ ദുഃഖിയാക്കുകയോ ചെയ്യും സ്ത്രീയിലും. സ്ത്രൈണത മാതൃത്വമായി പരിണമിക്കുന്ന മാതൃത്വത്തിൻ്റെ നക്കലുണ്ട് പുരുഷനിൽ. നക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രതിബിംബം. അത് രസകരമാണ്. പറയൂ സ്വാമിജി. ഒരു രാജാവ് ഭരണാധികാരം ഏറ്റെടുക്കുമ്പോൾ അയൽ രാജ്യങ്ങളോടും എതിരാളികളോടും നേരിടുവാൻ തയ്യാറെടുക്കുന്ന രാജാവിൽ ഉണരുന്നത് പൗരുഷമാണ്. അതെ. സ്വന്തം പ്രജകളോട് ഉള്ള ഇടപാടുകളിൽ രാജാവിൽ രൂപാന്തരപ്പെടുന്നത് മാതൃത്വമാണ്. ജനാധിപത്യത്തിൽ ഇത് സംഭവിക്കാത്തിടങ്ങളിലെല്ലാം ഭരണാധികാരി നീചനായി എണ്ണിപ്പോന്നിട്ടുണ്ട്. മാതൃസഹജമായ വാത്സല്യത്തോടുകൂടി
തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിച്ചും പരിലാളിച്ചും പോന്നിട്ടുള്ളവർക്കു വേണ്ടി അവരിറങ്ങിപ്പോയാൽ പോലും അഞ്ചു കൊല്ലത്തെ ജനാധിപത്യ ഭരണത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയാൽ പോലും ഉദ്യോഗസ്ഥന്മാർ അത് ഓർക്കുന്നുണ്ടാവും. അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ ചില നേതാക്കളുമുണ്ട് സ്വാമിജി. മാതൃസഹജമായൊരു വാത്സല്യം ഭരണത്തിൻ്റെ ഇടനാഴിയിൽ തൻ്റെ സബ്ജക്റ്റുകളോട് ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങളോട് പ്രജകളോട് ഒക്കെ അനിവാര്യമാണ്. അവരുടെ സുരക്ഷയെ കരുതി പലപ്പോഴും തൻ്റെ സുരക്ഷയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഭരണാധികാരിയെ ഉപയോഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മതത്തിൻ്റെ ജാതിയുടെ വർഗത്തിൻ്റെ വർണ്ണത്തിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഭരിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ അങ്ങനെയുള്ള ഭരണാധികാരിയോട് നിന്ദയും വെറുപ്പും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വികലമായി എഴുതി പിടിപ്പിക്കുവാനും പറഞ്ഞ് രസിക്കുവാനും നിശബ്ദമായി ജനങ്ങളിലേക്ക് അവൻ്റെ സ്വഭാവത്തെ എത്തിക്കുവാനും ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃത്തങ്ങൾ എന്നും ശ്രമിച്ചിട്ടുണ്ട്, ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിയാണ് സ്വാമിജി. ഭരണത്തിൻ്റെ ഇടനാഴിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഭരണാധികാരി അറിഞ്ഞിരിക്കേണ്ട ഒരു രഹസ്യം ഇതാണ്. മാതൃനിർവിശേഷമായ ഒരു വാത്സല്യം ഭരണാധികാരിക്ക് ഉണ്ടാകാറുണ്ട്. ഇന്ത്യൻ ചരിത്രത്തിൽ, ഭാരതീയ ചരിത്രത്തിൽ പേരെടുത്തിട്ടുള്ള രാജാക്കന്മാരിൽ പലരിലും ഈ സ്വഭാവഗുണം മുന്തി നിന്നിരുന്നു എന്ന് കാണാം. അത്രക്കാരാണ് ഈ പിൻകാലത്ത് ചരിത്ര പുരുഷന്മാരായിട്ട് മാറുന്ന മാർഗം. മനസ്സിലായി സ്വാമിജി. ആധ്യാത്മിക നഭോമണ്ഡലത്തെ പരിശുദ്ധമാക്കുവാൻ, ആധ്യാത്മിക നഭോമണ്ഡലത്തിൻ്റെ ശുദ്ധി സമാജത്തിൽ നിലനിർത്തുവാൻ, ആധ്യാത്മികതയിലേക്ക് പോകുമ്പോൾ ഒരു പുരുഷന് അനിവാര്യമായി വരേണ്ട പരിണാമം, എ ഹ്യൂമൻ മെറ്റമോർഫോസിസ്, മാതൃത്വത്തിലേക്കുള്ളതാണ്. സഹജാവബോധം മാതൃനിർവിശേഷമായ ഒരു സങ്കല്പത്തിലേക്ക് വളരുമ്പോൾ മാത്രമേ ഒരു ആധ്യാത്മിക നേതാവിൻ്റെ സമീപത്ത് ഭക്ത വൃന്ദങ്ങൾ സുരക്ഷിതരായിരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ സ്വാമിജി? തീർച്ചയായും. മാതൃത്വത്തിൻ്റെ സഹജവികാരങ്ങളിൽ കാമമില്ല. ഭാരതീയ ആധ്യാത്മിക നഭോമണ്ഡലം കാമതപ്തമായി തീരുകയും വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നത് മാതൃപുത്ര വാത്സല്യ സമന്വിതമായ ഒരാധ്യാത്മികതയുടെ ഈടുവയ്പ്പിനു പകരം കാമിനീ സങ്കല്പജന്യമായ ഒരു പാരസ്പര്യത്തിലേക്ക് വഴുതി മാറുന്നതുകൊണ്ടാണ്. ആധ്യാത്മിക നഭോമണ്ഡലം കഴിഞ്ഞ 100 കൊല്ലമായി മതേതര ഭാരതമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ മതനിർവിശേഷമായി എന്ന് പറഞ്ഞാൽ ഏത് മതമെന്ന് പോലും നോക്കാതെ കാമതപ്തമായി തീരുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതെ സ്വാമിജി. പാരസ്പര്യങ്ങളെ കാമതപ്തതയിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിൽ മാനേജ്മെൻ്റ് പഠനങ്ങൾ ഒട്ടു വളരെ സഹായിയായി തീർന്നിട്ടുണ്ട്.
മാനേജ്മെൻ്റ് പഠനങ്ങളിലൂടെ മാനേജ്മെൻ്റ് ഗുരുക്കന്മാർ രംഗപ്രവേശം ചെയ്യുകയും എന്തും പ്രോഡക്റ്റായി മാറുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ ഒരു സഹജഭാവമായ മാതൃത്വം പോലും ഇല്ലാതാക്കുന്ന തരത്തിൽ ഒരു ഉൽപ്പന്നമായി മാറുക, അതറിയാൻ കുറച്ചുകൂടെ എളുപ്പമില്ല. പറയൂ സ്വാമിജി. മനുഷ്യനെ മനുഷ്യനാക്കുന്നത്, സംസ്കാരം ഉണ്ടാക്കിത്തരുന്നത്, ജന്മവാസനകളെ പരിണമിപ്പിച്ചെടുക്കുന്നത് വിദ്യാഭ്യാസമാണ്. നമുക്കൊരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. പറയൂ സ്വാമിജി. കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എന്നൊരു വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എടുത്തു കളഞ്ഞു, അതില്ല. ഇതിവിടുത്തെ ആക്ടിവിസ്റ്റുകൾ അറിയാതെയാണോ? നിങ്ങളൊന്നും ശ്രദ്ധിക്കാതെയാണോ? ശ്രദ്ധിച്ചിട്ടുണ്ട്? ഇല്ല സ്വാമിജി. പറയൂ. കൗതുകം. ഇപ്പോ നമുക്ക് കേന്ദ്രത്തിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഇല്ല. ഈ പരീക്ഷണത്തിന്റെ ആദ്യഘട്ടം ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചതായിട്ട് ഓർക്കുന്നു, സ്വാമി രംഗനാഥാനന്ദ്ജിയോടുള്ള ആദരവിൻ്റെ സൂചകമായാണ് ഇന്ദിരാഗാന്ധി തൻ്റെ മിനിസ്ട്രിയിൽ മാനവ വിഭവ ശേഷി എന്നൊരു വകുപ്പുണ്ടാക്കിയത് എന്ന് കേൾക്കുന്നു. നെഹ്റു കുടുംബത്തിൻ്റെ ഗുരുവായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് നമ്മുടെ മാനവവിഭവ ശേഷി വകുപ്പിൻ്റെ ആദ്യത്തെ മന്ത്രിയായി നരസിംഹറാവു സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോഴും വിദ്യാഭ്യാസ വകുപ്പ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോയെന്നറിയില്ല. ഓർമ്മയുണ്ട്. പതുക്കെ പതുക്കെ വിദ്യാഭ്യാസ വകുപ്പ് അസ്തമിക്കുകയും മാനവ വിഭവ ശേഷി വകുപ്പ് ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് അങ്ങനൊരു വകുപ്പേ ഉള്ളൂ എന്നാണ് എൻ്റെ. അതെ അതെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോഴാണ് സ്വാമിജി ആ രീതിയിൽ ശ്രദ്ധിക്കുന്നത്. ആരോരും അറിയാതെ പതുക്കെ പതുക്കെ ഇല്ലാതായി പോയ ഒരു വകുപ്പാണ് വിദ്യാഭ്യാസം. അധ്യാപകനില്ല ഇപ്പോൾ. നമ്മൾ അധ്യാപകൻ എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും സങ്കേത അർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രംഗവേദികളിൽ അധ്യാപകൻ എന്നൊരു തസ്തിക ഇപ്പോൾ ഇല്ല. പറയൂ സ്വാമിജി. അത് അറിഞ്ഞിട്ടില്ല. അല്ല, സ്വാമിജി പറയുമ്പോൾ ഒക്കെ ഇങ്ങനെ വളരെ ഒരു പുതിയൊരു സംഭവമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പുതുതല്ല ഇത്. പറയൂ സ്വാമിജി. നിങ്ങൾ നിങ്ങളുടെ ITI-യിൽ, നിങ്ങളുടെ ITC-യിൽ, നിങ്ങളുടെ കോളേജുകളിൽ ചെന്നാൽ അവിടെ അധ്യാപകരില്ലെന്ന്. പഴയ യൂണിയനൊക്കെ ആ പേരിൽ നിലനിൽക്കുന്നുണ്ടാവും. റിസോഴ്സ് പേഴ്സണാണ് ഉള്ളത്. അതെ, ശരിയാണ്. ശരിയാണ് സ്വാമിജി. ശരിയാണ്, നമുക്ക് അധ്യാപകരില്ലാതായിരിക്കുന്നു. നേരത്തെ ഗുരുക്കന്മാർ, പിന്നെ അധ്യാപകർ, പിന്നെ ഇപ്പോൾ ഉള്ളത് റിസോഴ്സ് പേഴ്സണാണ്. ആ സങ്കേത സൂചി ദൃഷ്ടാദൃഷ്ട സങ്കല്പങ്ങളിലെ അദൃഷ്ട സങ്കല്പങ്ങളെ മുഴുവൻ എടുത്ത് കളയുകയും ദൃഷ്ടസങ്കല്പത്തിൻ്റെ ചോദനയ്ക്കുള്ളിൽ വികലമായ വിഷയവും ഉപഭോഗവും മാത്രം നിറയ്ക്കുകയും ചെയ്യുകയാണ്. മാനവ ചേതന കൂടി ഒരു ഉപഭോഗ വസ്തുവായി മാറുകയാണ്. ഹ്യൂമൻ റിസോഴ്സ്. അതെ. 1300-കളിലും 400-കളിലും 500-കളിലും ഉള്ള ചരിത്രത്തെ എടുത്തു വച്ച് പരിഹസിക്കുന്ന നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോയിരിക്കുകയാണ്. സങ്കേത അർത്ഥത്തിൽ പുതിയ മാനം നൽകി വികസിക്കാത്ത മാനവ ഹൃദന്തത്തിൻ്റെ കാട്ടാള നീതികളെ വികസിത സമൂഹം മാധ്യമങ്ങളുടെയും ബുദ്ധിജീവികളുടെയും ആധ്യാത്മിക ആചാര്യന്മാരുടെയും
പരീക്ഷണങ്ങളിലൂടെ നവീകരിച്ച് പുതുതായി സ്ഥാപിച്ചെടുക്കുകയാണ്.